പിന്നെ ഈ പരിശുദ്ധമായ ഖുർആൻ എവിടെയാണുള്ളത്? മറുപടി ഒന്നേ ഉള്ളൂ, മഹാന്മാർ ിൽ അവരുടെ പാരായണത്തിൽ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ ഉള്ളത്. ഖുർആനിന്റെ വ്യാഖ്യാനമായ ഇസ്ലാമിലെ രണ്ടാം പ്രമാണമായ ഹദീസ് എവിടെയാണ്, അല്ലെങ്കിൽ സുന്നത്ത് എവിടെയാണ്, അവിടെയും മറുപടി എന്താണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജനിക്കുകയോ സ്വഹീഹുൽ ബുഖാരി രചിക്കുകയോ ചെയ്തിട്ടില്ല. ഇമാം മുസ്ലിമുൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു ജനിക്കുകയോ ഗ്രന്ഥം രചിക്കുകയോ ചെയ്തിട്ടില്ല. ഇമാം അബു ഈസ തിർമിദി റളിയല്ലാഹു അൻഹു ജനിക്കുകയോ അവിടുത്തെ ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അബ്ദുറഹ്മാനുൻ നസാഇ റളിയല്ലാഹു അൻഹു ജനിക്കുകയോ അവിടുത്തെ സുനൻ രചിക്കുകയോ ചെയ്തിട്ടില്ല. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ജനിക്കുകയോ അവിടുത്തെ ഗ്രന്ഥം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. എന്തിനേറെ അതിനേക്കാൾ മുന്നേ കഴിഞ്ഞുപോയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജനിക്കുകയോ അവിടുത്തെ മുവത്തഖ് രചിക്കുകയോ ചെയ്തിട്ടില്ല. ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു ജനിക്കുകയോ അവിടുത്തെ മുസന്നഫ് രചിക്കുകയോ ചെയ്തിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അബു അബ്ദുല്ലാ ശൈബാനി റളിയല്ലാഹു അൻഹു ജനിക്കുകയോ അവിടുത്തെ മുസ്നദ് രചിക്കുകയോ ചെയ്തിട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹദീസിന്റെ ഒരു ഗ്രന്ഥങ്ങളും അന്നേരം വിരചിതമായിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളാകുന്ന പരിശുദ്ധമായ സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ലയിച്ചു കിടക്കുകയാണ്, അവരുടെ ഓർമ്മപഥങ്ങളിൽ നിലനിൽക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖ്വാലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലുഹു വതഖ്രീറാതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ, ഇതിന്റെ സമാഹാരമാണ് തിരുചര്യകൾ, ഹദീസുകൾ. സുന്നത്ത് ഹദീസ് എന്നതിന് സാങ്കേതികമായി വ്യാഖ്യാന വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ സൗകര്യത്തെ ഞാൻ അതിനെ സിനണിംസ് ആയിട്ടാണ്, അല്ലെങ്കിൽ സമാനാർത്ഥമുള്ളതായിട്ടാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞത്, കേട്ടത്, സമ്മതം നൽകിയത്, ഇതിന്റെ സമാഹാരമാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇതെവിടെയാണുള്ളത്? മഹാന്മാരായ സ്വഹാബത്തിന്റെ ഓർമ്മപഥങ്ങളിലും അവരുടെ കർമ്മപഥങ്ങളിലും അവരുടെ ജീവിതത്തിലും ലയിച്ചു കിടക്കുകയാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന പരിശുദ്ധമായ വചനം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് സ്വഹാബത്തിന്റെ ഓർമ്മയിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ തവാഫ് ചെയ്യുമ്പോൾ അവിടുത്തെ മേൽമുണ്ട് പൂണൂൽ രൂപത്തിൽ, അല്ലെങ്കിൽ ഇൽത്തിബാ രൂപത്തിൽ നിശ്ചിത വട്ടങ്ങളിൽ അണിഞ്ഞു. അത് സ്വഹാബത്തിന്റെ കാഴ്ചയിൽ, ഹൃദയത്തിൽ ആ ചിത്രം തങ്ങി നിൽക്കുകയാണ്. തിരുസവിധത്തിലേക്ക് ഒരാൾ കടന്നു വന്നൊരു പ്രവൃത്തി ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു, അത് അവരുടെ ഓർമ്മയിലും സാക്ഷ്യത്തിലും നിൽക്കുകയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതം മഹാന്മാരായ അനുയായികളുടെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിലകൊള്ളുകയാണ്. അപ്പോൾ അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട ഇസ്ലാമിനെ, അതിന്റെ പ്രമാണങ്ങളെ, അതിന്റെ നിദാനങ്ങളെ, അതിന്റെ മാനങ്ങളെ, അതിന്റെ മാനദണ്ഡങ്ങളെ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ട് പോയത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, മഹാന്മാരായ സ്വഹാബത്തിന്റെ പക്കൽ. ഖുർആനിലൂടെ സുന്നത്തിലൂടെ എന്ന് പറഞ്ഞാൽ അത് അവരെ, അത് ആരെ ഏൽപ്പിച്ചു എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അവിടെയും മറുപടി സ്വഹാബത്തിന്റെ പക്കലാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ശഹീദാ.
അല്ലയോ സ്വഹാബത്തെ, നിങ്ങളെ പ്രാമാണികമായ സമുദായമാക്കിയിരിക്കുന്നു. എന്തിനാണ്? വരും കാല ജനതകൾക്ക് മുഴുവനും നിങ്ങൾ സാക്ഷിയാകാൻ വേണ്ടിയാണ്, വരും കാല ജനതകൾക്ക് മുഴുവനും നിങ്ങൾ പ്രമാണമാകാൻ വേണ്ടിയാണ്. മാത്രമല്ല, നിങ്ങൾ അതിനെ പ്രമാണത്തിനും തെളിവിനും പറ്റുന്നവരാണ് എന്നതിനുള്ള തെളിവെന്താണ്? അത് മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രയോഗത്തിന് തന്നെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അല്ലാഹുമ്മഷ്ഹദ്, അല്ലാഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹാന്മാരായ സ്വഹാബത്തിന്റെ മുമ്പിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനം നൽകേണ്ട ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത് മഹാന്മാരായ സ്വഹാബത്തിന്റെ പക്കലാണ്, സജ്ജനങ്ങളുടെ പക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ദുആ ചെയ്യുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീം. അല്ലാഹുവേ, ഞങ്ങളെ നീ നേർവഴിക്കു നയിക്കണമേ, ഞങ്ങളെ നീ നേർവഴിക്കു നയിക്കണമെന്ന് പറഞ്ഞാൽ ആരുടെ മാർഗമാണെന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, നീ അനുഗ്രഹിച്ചവരാരാണ്? ഉലായിക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ والصديقين والشهداء والصالحين. നീ അനുഗ്രഹിച്ചവരുടെ മാർഗമെന്ന് പറഞ്ഞാൽ നബിമാരുടെ മാർഗമാണ്. ആ നബിമാരുടെ മുഴുവനും നേതാവാരാണ്? റഹ്മത്തുൽ ലിൽആലമീൻ, ഖായിദുൽ ഖുർറിൽ മുഹജ്ജലീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബി വസല്ലമ തങ്ങളാണ്. ഖൽഖ് സേ ഔലിയ, ഔലിയ സേ റസുൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ നിന്ന് ഉന്നതരാരാണ്? അംബിയാക്കളാണ്, മുർസലീങ്ങളാണ്. ആ മുറുസലീങ്ങളുടെയും നേതാവാണ് ലോകത്തിന്റെ മുഴുവനും നേതാവ്, എന്റെയും നിങ്ങളുടെയും ഇരുലോകരക്ഷയുടെ ഏറ്റവും വലിയ അവലംബമായ, നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിനാൽ നയിക്കപ്പെടുന്ന അമ്പിയാക്കന്മാരുടെ മാർഗം. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹരി ഔ റഷ്ഫൻ മിനദ്ദിയമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിവിനെയും ആത്മീയതയും സ്വീകരിച്ചുകൊണ്ടാണ്, വെളിച്ചത്തെയും പ്രഭാവത്തെയും സ്വീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരും അവരവരുടെ ജനതയെ നയിച്ചത്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന അമ്പിയാക്കളുടെ മാർഗമാണ് ശരിയായ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അമ്പിയാക്കളുടെയും നേതാവാണ്, നേതാവാണെന്ന് മാത്രമല്ല, ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുകയും അവസാനമായി നിയോഗിക്കുകയും ചെയ്ത നേതാവാണ്, ഖാതമുൻ നബിയീനാണ്, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ വികാസങ്ങളെയും ഉൾക്കൊള്ളുന്ന നേതാവാണ്. ഇപ്പോഴതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഖാതമുൻ നബിയീൻ എന്ന പ്രയോഗത്തിന് വലിയ വ്യാപ്തിയുണ്ട്.
ഈ ലോകത്ത് വന്നുപോയ വരാനിരിക്കുന്ന സയന്റിഫിക് ഡെവലപ്മെന്റുകളെ മുഴുവനും അതിജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങൾക്ക് യോഗ്യതയുണ്ട്, കരുത്തുണ്ട്. അപ്പോഴേയുള്ളൂ ടെക്നോ ഡെവലപ്മെന്റുകളുടെ യുഗത്തിൽ മാർഗദർശനം ലഭിക്കേണ്ട ജനതയ്ക്ക് ഗൈഡ് ലൈൻ ആവാനുള്ള കരുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിനുണ്ട്. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർത്തി തന്ന ശരീഅത്തിനുണ്ട്. അപ്പോഴേ ഖാത്തമുൻ നബിയീനാവുകയുള്ളൂ. അല്ലെങ്കിൽ വേറെ ഒരു നബി വേണമെന്ന ആവശ്യം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തമുൻ നബിയീനാവില്ല. സാറ്റലൈറ്റ് ഡിപ്പെൻഡഡ് ആയി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു ജനത, ഫാസ്റ്റ് ടെക്നോളജിയുടെ പിന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, എല്ലാത്തിനും പുതിയ പുതിയ ഗവേഷണ തലങ്ങളെ അവലംബിക്കുന്ന ജനത, ഇവിടെയെല്ലാം ആരാണ് ഡേ ടു ഡേ ലൈഫിൽ മാർഗദർശനം നൽകേണ്ടത്? ഖാത്തമുൻ നബിയീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനെല്ലാം ആവശ്യമായ പാഠഭാഗങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം അൽയൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലകുംൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അളവിലും അർത്ഥത്തിലും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു നബിയും ഇവിടെ വരാനില്ല. വരാനുള്ള നബി വരാനുള്ള കാലത്തിന് ആവശ്യമായത് മുഴുവനും നൽകിയിട്ടുള്ള നേതാവാണ്. അപ്പോൾ ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനം നൽകുന്ന നേതാവ് റഹ്മത്തുൽ ലിലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകുന്ന അമ്പിയാക്കളുടെ മാർഗമാണ്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീൻ. നബിമാരുടെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണം. നബിമാരാരാണ്? പരസ്പരം ആദരവുള്ളവരാണ്, പരസ്പരം അനുഗ്രഹം ചിന്തിക്കുന്നവരാണ്, ആദര ബഹുമാനങ്ങളെ മാനിക്കുന്നവരാണ്. അതിന്റെ ഒരുപാട് ഉദാഹരണം മിഅ്റാജിന്റെ ഹദീസിലുണ്ട്, ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. മാനിക്കേണ്ട വ്യക്തികളെ മാനിച്ചവരാണ്, മാനിക്കേണ്ട സ്ഥലങ്ങളെ മാനിച്ചവരാണ്, ആദരവുള്ള സ്ഥലങ്ങളെ ആദരിച്ചവരാണ്, ആദരവുള്ള വ്യക്തികളെ ആദരിച്ചവരാണ്. അതാണ് അമ്പിയാക്കന്മാരുടെ മുഴുവനും ജീവിതത്തിൽ കാണാനുള്ളത്. ആ അമ്പിയാക്കന്മാരുടെ മാർഗമാണ് ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീന വസ്സിദ്ദീഖീൻ. സിദ്ദീഖീങ്ങളുടെ മാർഗമാണ്. ആ സിദ്ദീഖുമാരിൽ ഏറ്റവും വലിയ നേതാവാരാണ്? അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദവിയുള്ള നേതാവാണ് മഹാനായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ആ മാർഗത്തിലൂടെയാണ് ഞങ്ങളെ വഴി നടത്തേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദരിക്കുകയാണ്. ആരെയാണ് ആദരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവലം നിയമങ്ങൾ പഠിക്കാനുള്ള ഒരു റെഫറൻസ് ആയിട്ടല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം എല്ലാമാണ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം എല്ലാമാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ലൈലത്തുൻ മിൻ ലയാലി അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രി അഫ്ളലു മിൻ ഉമരി ഉമറാ, ഉമർ ബിൻ ഖത്താബിന്റെ ഒരു ജീവിതത്തേക്കാൾ വലുത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രിയാണ്. ആ രാത്രി പ്രത്യേകമായി പറഞ്ഞാൽ ഏതാണ്? ബാത്തമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗാരി സൗർ, ആറ് സൗറിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം കഴിച്ചുകൂട്ടിയ ഒരു രാത്രിക്ക് പകരമായി ഉമറുൽ ഫാറൂഖിന്റെ ഒരു ജീവിതം മതിയാവില്ല.
എന്ന് പരിചയപ്പെടുത്തപ്പെട്ട മഹാനാണ് അബൂബക്കറിന് സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹുവെങ്കിൽ ആ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം ഏതാണ്? സ്വാഹിബു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരൻ എന്നതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം. സിദ്ദീഖ് എന്ന പേര് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട പേരാണ്. ഉപ്പ വെച്ച പേര് അങ്ങനെയല്ല, ഉമ്മ നൽകിയ പേര് അങ്ങനെയല്ല, ജനത നൽകിയ പേര് അങ്ങനെയല്ല. അബൂ ഖുഹാഫയാണ്, അബൂബക്കറിന് സിദ്ദീഖാണ്. അങ്ങനെയെല്ലാം ബഹുമാനപ്പെട്ട ഇബ്നു അബി ഖുഹാഫയാണ്, അതുപോലെ തന്നെ അബൂബക്കറാണ്. ഇതുപോലെയുള്ള സമാനമായ പേരുകൾ എല്ലാമുള്ള മഹാനവർക്ക് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുന്നത് എവിടുന്നാണ്? മിൻ റസൂലില്ലാഹ് വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫൻ മിനൽ ബഹരി ഔ റഷ്ഫൻ മിനദ്ദിയമി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ വിലാസവും ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. മഹാനവറുകളുടെ ജീവിതം മുഴുവനും നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്, എല്ലാം തങ്ങൾക്ക് വേണ്ടിയാണ്. ജാനദേദോ വഴദേ ദീദാറ പൾ ലുത്ഫോൻ കാമോഹി ജായഗാ സായിലോ ദാമൻ സഖീ കാ ദാമലോ കുച്ച് ന കുച്ച് ഇനാമോഹി ജായഗാ. എല്ലാം നൽകാനുള്ള കവാടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ്, ബന്ധമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം എന്ന് പറയുന്നത്. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം അവിടുന്ന് ഗാറ സൗറിൽ ഇരിക്കുമ്പോൾ ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, കുടിക്കാൻ നമ്മുടെ പക്കൽ വെള്ളമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ സ്വകാര്യമായ ഒരു പാനപാത്രം ഉള്ളതുകൊണ്ടല്ല അതിൽ നിന്ന് തരണമെന്നല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. എന്റെ കയ്യിലില്ലാത്ത ഒരു പാത്രം വെള്ളം തങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അത് തരണമെന്ന നിലക്കല്ല ചോദിക്കുന്നത്. ഭൗതികമായ രീതിയിൽ ഇവിടെ വെള്ളം കിട്ടാൻ ഒരു മാർഗവുമില്ല. തങ്ങളെ, തങ്ങളുടെ മഹത്വത്തിന്റെ കാരണമായി എനിക്ക് വെള്ളം തരണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടിവെള്ളം തേടുകയാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞ മറുപടി, എന്റെ പക്കൽ വെള്ളമില്ലെന്നല്ല, സിദ്ദീഖേ നിങ്ങളല്ലേ എന്റെ കൂട്ടുകാരൻ, നിങ്ങൾക്കറിയില്ലേ എന്റെ പക്കൽ വെള്ളമുണ്ടോ ഇല്ലേ എന്ന്. അങ്ങനെ ഒരു ന്യായാന്യായങ്ങളും അവിടെ പറയാനില്ല. ഈ ഭാഗത്തുകൂടെ അല്പം താഴേക്ക് ചെന്ന് നോക്ക്, അവിടെ നിങ്ങൾക്ക് വെള്ളമുണ്ട് സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിച്ചെല്ലുകയാണ്. നല്ല മനോഹരമായ, നല്ല തെളിമയാർന്ന വെള്ളമാണ്. അവിടെ നിന്ന് പാനം ചെയ്തു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അലാ ഉബശ്ശിറുക, അല്ലയോ അബൂബക്കറേ, നിങ്ങളോടൊരു സുവിശേഷം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ഒരു സുവിശേഷം പറയട്ടെ. സിദ്ദീഖേ, നിങ്ങൾ വെള്ളം ചോദിച്ചപ്പോൾ അല്പം ഇന്ന സ്ഥലത്തേക്ക് പോയി വെള്ളമുണ്ട് കുടിക്കാൻ പറഞ്ഞു. എന്നാൽ നിങ്ങളോടൊരു സുവിശേഷം പറയുകയാണ്, മറ്റൊന്നുമല്ല,
ആ പാനം ചെയ്യാനുള്ള വെള്ളം നിങ്ങൾക്ക് കിട്ടിയത് സ്വർഗീയമായ അരുവിയിൽ നിന്നാണ്. സ്വർഗീയമായ പാനീയമാണ്. നിങ്ങൾക്ക് ദാഹമകറ്റാൻ സ്വർഗത്തിൽ നിന്നുള്ള വെള്ളം തന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാര്യം ആലോചിക്കാനുണ്ട്. ഇമാമുൽ മറാഖിശി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മിസ്ബാഹുൽ ലലാം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ മനോഹരമായി ഉദ്ധരിച്ചു കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുലർത്തിയ ബന്ധം എന്താണ്? കേവലമായ ഒരു ലീഡറോടുള്ള ബന്ധമല്ല, ഒരു നേതാവിനോടുള്ള ബന്ധമല്ല, കേവലം ഒരു പിതാവിനോടുള്ള ബന്ധമല്ല, ഒരു മാതാവിനോടുള്ള ബന്ധമല്ല, എല്ലാത്തിനേക്കാളും വലിയ ബന്ധമാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ഹബീബായ തങ്ങൾ ആരാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലയോ ഹബീബായ തങ്ങളെ, ലോകത്തിന് മുഴുവനോ കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. ഈ ലോകത്തിന് മുഴുവനോ കാരുണ്യമാണ്. മുസ്തഫ ജാന റഹ്മത്ത് പെലാക്കോ സലാം ഷമഅ ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം. അവിടുന്ന് കാരുണ്യത്തിന്റെ കേദാരമാണ്, കരുണയുടെ അരുണ വർഷമാണ്, അനുഗ്രഹത്തിന്റെ മഹാലോകമാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സ്വർഗീയമായ പാനീയം സൗറുഗുഹയിൽ നിന്ന് വെള്ളം ചോദിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നൽകുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ ആരാണ്? ജീവനേക്കാൾ വലുതാണ്. അതിനു തന്നെ എത്ര എത്ര ഉദാഹരണമാണ്. ഒരു ദിവസം അതാ 40 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത സമയമാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ആ കഅബാലയത്തിന്റെ സവിധത്തിൽ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊന്ന് വിളിച്ചു പറയട്ടെ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, കഅബാലയത്തിന്റെ സന്നിധാനത്തിൽ പോയിട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യമൊന്ന് വിളിച്ചു പറയട്ടെ, റിസാലത്തിന്റെ പ്രഖ്യാപനം ഒന്ന് പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചില്ല. മൗനം സമ്മതമാണെന്ന് മനസ്സിലാക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. 40 അംഗങ്ങൾ പോലും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത സമയമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബയുടെ കഅബയുടെ ചാരത്തു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പ്രഖ്യാപനം അങ്ങ് നടത്തിയപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ കുഫ്ഫാറുകൾ മുശ്രിക്കുകൾ ഒന്നാകെ മഹാനവർക്കെതിരെ തിരിയുകയാണ്. അക്രമണങ്ങളാണ്, പീഡനങ്ങളാണ്. മഹാനവറുകൾ ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രസംഗം നടത്തിയതാണ് ഔവലു ഖതീബിൻ ഫിൽ ഇസ്ലാം അബൂബക്കറുൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒന്നാം പ്രസംഗത്തിന് കിട്ടിയ പ്രതികരണമാണ്. കഅബാലയത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഒന്നാമതൊരു പ്രസംഗം നടത്തിയപ്പോൾ കിട്ടിയ പ്രതികരണമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നേരെ ആക്രമണങ്ങളാണ്, പ്രതിഷേധങ്ങളാണ്. അവസാനം മഹാനവറുകളെ ശൈബ എന്ന് പറയുന്നയാൾ അതാ മാരകമായ ആണി തറച്ചു വെച്ചിരിക്കുന്ന ഷൂ കൊണ്ടുവന്ന് മർദ്ദിക്കുമ്പോൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു എഴുതുന്നുണ്ട്, താരിഖിന്റെ ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ മഹാനവറുകളെ മർദ്ദിക്കുകയാണ്, ആക്രമിക്കുകയാണ്. അപ്പോഴും ഇളകിയില്ല, അനങ്ങിയില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഈമാനിന്റെ ദാർഢ്യതയാണ്, നബി സ്നേഹത്തിന്റെ പ്രഭാവമാണ്. മഹാനവറുകൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അതാ അർക്കമുബിനുള്ള അർക്കമിന്റെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ അറക്കം ഉബിനുൽ അറക്കം എന്നവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എതിരാളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ തിരിയുന്നു. മഹാനരായ സയ്യിദുനാ അബൂബക്കറുനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അവിടുത്തെ പ്രഭാഷണത്തെ തുടർന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഹബീബായ തങ്ങൾക്ക് നേരെ തിരിയുന്നോ എന്ന് കണ്ടപ്പോൾ മഹാനവർകൾ അവിടെ ബോധരഹിതനായി വീണുപോയി. ഇതുവരെയും നിശ്ചയദാർഢ്യത്തോടെ നിന്ന മഹാനവർകൾ ലോകഗുരുവായ പുണ്യപ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എതിരാളികളെ തിരിയുന്നു എന്ന് കണ്ടപ്പോഴേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ അവിടെ വീണുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞു, രാപ്പകലുകൾ കഴിയുമ്പോഴാണ് മഹാനവറുകളെ കുറിച്ചുള്ള വർത്തമാനം അറബ് ലോകത്ത് പ്രചരിക്കുകയാണ്. ഖുതില ബിനു അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഖതലഹു ഷൈബാ, ഷൈബയാണ് കൊന്നിട്ടുള്ളത് എന്ന പ്രചാരം നടക്കുകയാണ്, എന്ന പ്രചരണം നടക്കുകയാണ്. മഹാനവറുകൾ ബോധരഹിതനായി വീട്ടിലാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ മാതാവുമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിനരാത്രം കഴിഞ്ഞപ്പോൾ മഹാനവറുകളെ മെല്ലെ അങ്ങ് ബോധം തെളിയുമ്പോഴാണ് മാതാവ് ചെന്നിട്ട് പറയുന്ന, മോനെ എത്ര മണിക്കൂറായി നിന്റെ ബോധം തെളിയാൻ ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു, ഈ വെള്ളം കുടിക്കണേ മോനെ. ഒരു ദിവസത്തോളം ബോധരഹിതനായി കിടന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ബോധം തെളിഞ്ഞ നേരത്തെ വെള്ളം കുടിക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് വെള്ളം വേണ്ട, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? അഖ്ബിരീനീ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്റെ ആത്മാവിനേക്കാൾ എനിക്ക് ഏറ്റവും വലുതാരാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് അവരുടെ ആത്മാവിനേക്കാൾ വലുതാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ സ്വന്തം ജീവനേക്കാൾ ജീവനാണെന്ന് പറയുകയല്ല, പ്രായോഗികമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവതരിപ്പിക്കുകയാണ്, അറിയിച്ചു തരികയാണ്. അല്ലേ ഓ ഉമ്മാ, എന്റെ ഹബീബായ തങ്ങൾ എവിടെ? നൊഴുക്കി സാഗൾ, നൊഴുക്കി ജല്ലോ, നൊഴുക്കി ജൽ കാജ മദീന തുജെ സലാം ഹുസ്റവി അച്ചി ലഗീന പൈറവി അച്ചി ലഗി ഹം ഫക്കീറോ കോ മദീനേ കീ ഗലി അച്ചി ലഗി. ലോകമാകമാനമുള്ള ദാനങ്ങൾ മുഴുവന് സമ്മാനമായി ലഭിച്ചാലും മതിയാവാത്ത വരിഷ്ഠ വസന്തങ്ങളുടെ വിശുദ്ധ ലോകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാം എല്ലാമായ റഹ്മത്തുല്ലില്ല റഹ്മത്തുല്ലില്ലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഉമ്മാ എന്റെ ഹബീബായ തങ്ങളുടെ അവസ്ഥ എന്താണ്? കഅബാലയത്തിന്റെ ചാരത്ത് നിൽക്കുമ്പോ എതിരാളികളെ നിഷ്ഠൂരമായി പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴാ ഞാൻ അവിടുന്ന് പോന്നത്. ഇപ്പോഴെന്റെ നേതാവിന്റെ അവസ്ഥ എന്താണ് ഒന്ന് പറയുമോ ഉമ്മാ? ഹബീബായ
അലൈഹി വസല്ലം തങ്ങളെ അറിയാതെ എനിക്ക് വെള്ളം വേണ്ട, മുത്തു നബി തങ്ങളുടെ വാർത്ത അറിയാതെ എനിക്ക് ദാഹം മാറ്റേണ്ടതില്ല. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ എങ്ങനെ പറയാനാണ്, എനിക്കറിവില്ലല്ലോ ഞാൻ എന്തു ചെയ്യാനാണ്. അന്വേഷിച്ചു പറഞ്ഞു തരാം, ഇപ്പോൾ ഈ വെള്ളം കുടിക്കുമോ മോനെ? വേണ്ട വേണ്ട. അതാ അവിടെയുണ്ട് ഉമർ ബിൻ ഖത്താബ് എന്നവരുടെ പെങ്ങളുണ്ട്, ഫാത്തിമ എന്നാണ് പേര്. ആ ഫാത്തിമാന്റെ അടുക്കൽ പോയിട്ട് വിവരം അന്വേഷിച്ച് പറഞ്ഞു തരുമോ? കുലീനയായ മാതാവാണ്, അന്ന് വരെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള മാതാവ് ഉമ്മുൽ ഫളൽ ഫാത്തിമ എന്നവരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിക്കുന്നു, എന്റെ മകൻ അബൂബക്കറിന് സിദ്ദീഖ് പ്രവാചക സ്നേഹിയാണ്, അവിടെ നിന്ന് മർദ്ദനമേറ്റിട്ട് വീട്ടിൽ ബോധരഹിതരായി കിടന്നതാണ്. ഇപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ചോദിക്കുന്നു പ്രവാചകരെ കുറിച്ച് വിവരമൊന്ന് പറഞ്ഞു തരുമോ? എന്റെ മകനെ അറിയിച്ചു കൊടുക്കാനാണ്. അപ്പോഴാണ് ബുദ്ധിമതിയായ സ്വഹാബി വനിതയുടെ മനസ്സിൽ തിരുനബി തങ്ങളോടുള്ള സ്നേഹമാണ് ഈ വന്നു നിൽക്കുന്നത് സിദ്ദീഖുൽ അക്ബർ എന്നവർ.
അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മ, ഞാൻ വെള്ളം കുടിക്കുന്നത് എന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് മാത്രമാണ്. എനിക്കിപ്പോൾ വെള്ളം വേണ്ട, എന്നെ ഒന്ന് മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമോ? ഒരു ദിവസം ബോധരഹിതരായി കിടന്നന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ കുടിവെള്ളം സ്വീകരിക്കുന്നില്ല, ദാഹജലം സ്വീകരിക്കുന്നില്ല. എനിക്ക് വേണ്ടത് ഇതിനേക്കാൾ വലുതേതാണ്. അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരു ദുആ ഇല്ലേ, اللهم حبب إلينا نبينا وحبيبنا محمدا صلى الله عليه وسلم من أموالنا وأولادنا ومن الماء البارد على الظمأ يا الله. علي رضي الله عنه പഠിപ്പിച്ച ദുആണ്, അല്ലാഹുവേ നബി തങ്ങളോട് ഞങ്ങൾക്ക് പ്രിയം തരണം, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഞങ്ങളുടെ സന്താനങ്ങളെക്കാൾ ഞങ്ങൾക്ക് ദാഹജലത്തേക്കാൾ വലിയ സ്നേഹം ഹബീബിനോട് തരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾക്ക് ദാഹമുള്ളപ്പോൾ വെള്ളത്തോടുള്ള ഒരു ആർത്തിയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, അതിനേക്കാൾ വലിയ ആഗ്രഹം തരണേ. അതാണ് പ്രായോഗികമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തരുന്നത്. എനിക്ക് വെള്ളം വേണ്ട, ഇലാ റസൂലില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. നന്നായിട്ട് സ്വലാത്ത് ചൊല്ലണം. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന മജ്‌ലിസിൽ, മഹാന്മാരായ സാദാത്തുക്കളെ നേതൃത്വം കൊടുക്കുന്ന സദസ്സിൽ, ത്വയ്ബ എന്ന മദീനയുടെ പേര് വെച്ച നഗരിയിൽ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവകാശപ്പെടുന്ന ഒരു സംഗമത്തിലാണ്. അതുകൊണ്ട് ഈ നഗരിയിൽ നിന്ന് സ്വലാത്ത് സലാമുകൾ ഉയരണം. ബഹുമാന്യരായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്താതെ എനിക്ക് വെള്ളം വേണ്ട. അപ്പോഴാണ് മാതാവിന്റെ കയ്യിൽ താങ്ങിയിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റ പരിക്കുകളുടെയും മർദ്ദനങ്ങളുടെയും വേദനയുണ്ട്, പ്രയാസമുണ്ട്, അതെല്ലാം മറികടന്നുകൊണ്ട് നടക്കുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്, ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ചെല്ലുകയാണ്. ദൂരെ നിന്ന് വരുമ്പോഴേക്ക് തന്നെ വാതിൽക്കൽ നിൽക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അകത്തിരിക്കുന്ന മുത്തുനബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, സിദ്ദീഖുൽ അക്ബർ വരുന്നുണ്ടേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വരുന്നുണ്ടേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം അറിയിക്കുകയാണ്. കാരണം അടിമക്കമ്പോളത്തിൽ നിന്ന് ചാട്ടവാറടിയിൽ കിടന്ന് പുളയുമ്പോ മോചനം നൽകിയ നായകരാണ് മഹാനരായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ സിദ്ദീഖ് ആവുന്നതിന് മുമ്പേ ഉള്ള അനുഭവങ്ങളാണിത്. അതിനു മുമ്പേ ഉള്ള പരിചയമുള്ള മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അതാ വരുന്നുണ്ട് ഇബ്നു അബി ഖുഹാഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ പ്രോട്ടോക്കോളും മറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ്. സ്വീകരിച്ചു കഴിയുമ്പോ മഹാനവറുകളെ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് കുടിവെള്ളം തരണേ തങ്ങളെ.
നാണ പാരത്രീക ലോകത്ത് ഹൗദിൽ നിന്ന് കൗസർ കോരിക്കൊടുക്കുന്ന നേതാവ് അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളെ തങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട കൗസറും തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ കൗസർ ജലത്തിന്റെ നായകരായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് പാനീയം വാങ്ങി കുടിക്കാനുള്ള ആഗ്രഹം അറിയിക്കുകയാണ്. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കുന്നത് ബോധരഹിതരായി വീണതിനു ശേഷം അവിടുത്തെ പാനീയം സ്വീകരിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിൽ നിന്നാണ്, അവിടുന്നാണ് വെള്ളം കുടിക്കുന്നത്. ഇതുപോലെ സമാനമായ ഒരു മഹബ്ബത്ത് ലോക ചരിത്രത്തിൽ ഏത് നേതാവിനെ അനുയായി നൽകി, ഏത് ലീഡർക്ക് ഏത് ഫോളോവർ നൽകി, ഏത് നേതാവിനാണ് ഏത് മെമ്പർ നൽകിയത്, നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ തുല്യത പറയാനില്ല. ആ മഹാന്മാരുടെ സ്നേഹം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം എന്താണ്? നിയമങ്ങൾക്കപ്പുറമുള്ള ഒരു വികാരമാണ്, നിയമത്തിനപ്പുറമുള്ള ഒരു വികാരമാണ്, നിയമത്തിനപ്പുറമുള്ള ഒരു സമർപ്പണമാണ്. കാരണം ജീവനേക്കാൾ വലുതാരാണ് ഹബീബായ തങ്ങളു തന്നെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم അള്ളാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അനുഗ്രഹിച്ചവരാരാണ്? ഉലായികൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബീന വസ്സിദ്ദീഖീൻ. സിദ്ദീഖുകളുടെ മാർഗമാണ്, ആ സിദ്ദീഖുകളുടെ നേതാവിന്റെ മാർഗമേതാണ്? നിയമങ്ങൾക്കപ്പുറം അഥവാ നിയമത്തിന്റെ ലോകം വേറെയാണ്, സ്നേഹത്തിന്റെ ലോകം വേറെയാണ്, രണ്ടും രണ്ടാണ്. അങ്ങനെയുള്ള ഉദാത്തമായ സ്നേഹത്തിന്റെ ലോകത്ത് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചവരുടെ മാർഗം തരണേ റബ്ബേ, അറിയിച്ചു തരണേ അല്ലാഹ്. ഈ ഒരു സ്നേഹമാണ് നമ്മുടെ സ്വലാത്തിലൂടെ നമ്മൾ അറിയിക്കുന്നത്, ഈ ഒരു സ്നേഹമാണ് സ്വലാത്ത് മജ്‌ലിസിലൂടെ അറിയിക്കുന്നത്, ഈ ഒരു സ്നേഹമാണ് മൗലിദിലൂടെ പങ്കുവെക്കുന്നത്, ഈ ഒരു സ്നേഹമാണ് റബീഉൽ അവ്വലിനെ ആദരിക്കുന്നത്, ഈ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ് ഉഖബ്ബിലുദൽ ജിദാറ വദൽ ജിദാറ വമാ ഹുബ്ബുദ്ദി ആരി ശഗഫന ഖൽബി ولكن حب من سكن الديار. ഈ വീടുകളോടുള്ള സ്നേഹമല്ല എനിക്ക് വികാരം തരുന്നത്, ഈ വീട്ടിൽ വസിച്ചവരോടുള്ള പ്രണയമാണ്, ലൈലയോടുള്ള സ്നേഹമാണ് ഈ വീടിനോടുള്ള സ്നേഹം, അല്ലാതെ ഈ വീടിനോടുള്ള സ്നേഹമല്ല എന്നതുപോലെ റബീഉൽ അവ്വലിനോടുള്ള സ്നേഹം എന്താണ്? അവിടുന്ന് റബീഉൽ അവ്വലിന്റെ നായകരായ മുത്തുനബി തങ്ങളോടുള്ള സ്നേഹമാണ്. മദീനയോടുള്ള സ്നേഹം എന്താണ്? പുണ്യപ്രവാചകർ വിശ്രമിക്കുന്ന വീടാണ്, അവിടുത്തെ ഉപ്പ കിടക്കുന്ന വീടാണ്, ഇസ്ലാം വളർന്ന വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവാത്മന സ്വീകരിച്ച നാടാണ്, അവിടുത്തെ മണ്ണ് പുണ്യമാണ്, അവിടുത്തെ വിണ്ണ് പുണ്യമാണ്, അവിടുത്തെ വെള്ളം പുണ്യമാണ്, അവിടുത്തെ വാന് പുണ്യമാണ്, അവിടുത്തെ എല്ലാം സറാപ്പാച്ചമന ബഹാറേ മദീനാ.
മദീന ആത്യന്തികമായ ഒരു ഉദ്യാനമാണ്. അത് ആത്യന്തികമായ അൽ മുനവ്വറ എന്ന അനുബന്ധത്തോടെ പറയേണ്ടതാണ്. അൽ മദീനത്തുൽ മുനവ്വറയാണ്. വഅലാ സാഹിബിഹ സ്വലാത്തു വത്തസ്ലീം. മഹാന്മാരുടെ ശൈലി എങ്ങനെയാണ്? പ്രഭാവിതമായ മദീന, അതിന്റെ നായകർക്ക് സലാം. അതാണ് മദീനയുടെ വിലാസം എന്ന് പറയുന്നത്. ആ മദീന ലോകത്തോട് നൽകുന്നത് സ്നേഹമെന്ന് പറയുന്ന വികാരത്തിന്റെ അത്യുത്കൃഷ്ടമായ ഭാവങ്ങളുടെ വിശുദ്ധമായ വിധാനമാണ്. അത് പറയാൻ ഭാഷയില്ല, വരയ്ക്കാൻ വരകളില്ല, അവതരിപ്പിക്കാൻ ഭാവങ്ങളില്ല. എങ്ങനെ പറയണമെന്ന് എനിക്കും അറിയില്ല. ഇന്നിൽ തിയാരിഹ يوما إلى أرض الحرم بلغ سلامي روضة فيها النبي المحترم രാവിലെ അടിച്ചു വീശുന്ന കുഞ്ഞളം കാറ്റിനോടണിക്കുന്ന പറയാനുണ്ട്. എന്നെങ്കിലും ഇത് തഴുകി തലോടിയിട്ട് മദീനയിലേക്ക് എത്തുമെങ്കിൽ എന്റെ സലാമൊന്ന് എത്തിച്ചു കൊടുക്കണേ പുണ്യനിബിധങ്ങളുടെ റൗദയിലേക്ക്. ഇത്രമേൽ വലിയ വികാരങ്ങളുടെ കാറ്റടിച്ചു വീശിയെത്തുന്ന നാടാണ് മദീനത്തു റസൂലില്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന. അവിടേക്ക് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഒന്നാമതായി പറഞ്ഞു തന്ന മഹാനാണ് ഒന്നാമത്തെ ഖലീഫ, പുണ്യനിബിധങ്ങളുടെ ചാരത്ത് കിടക്കുന്ന അനുയായി ായ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി എന്ത് പറയാനാണ്? എന്താണ് ഇനി പറയേണ്ടത്? തുടർച്ച പറയേണ്ടത് എന്താണ്? സ്വദ്ദീഖ് തങ്ങളെ മാത്രം പറഞ്ഞാൽ ഇന്ന് എത്രയോ മണിക്കൂറുകൾ വേണം. ഒന്ന് രണ്ട് മഹാന്മാരെ കൂടി ഉദാഹരിച്ച് ഞാൻ നിർത്തുകയാണ്. أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين ആ ശുഹദാക്കളുടെ നേതാക്കളിൽ ഒരാളാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലേ കൂട്ടി പറഞ്ഞതാണ് ഈ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഷഹീദാണെന്ന്. വമാ അലൈക ഇല്ല നബിയ്യുൻ വസ്സിദ്ദീഖുൻ വശഹീദാൻ. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാണെന്ന് ഉഹദ് മലയുടെ മുകളിൽ വെച്ച് കാലേ കൂട്ടി മുത്തു നബി തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ശുഹദാക്കളുടെ നേതാവാണ് ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത് എന്താണ്? അതാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. പേർഷ്യയുടെ പ്രവിശ്യകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ആ സമയത്താണ് ഒരു നാട്ടിൻ പ്രദേശത്തെ ആളുകൾ ഇസ്ലാമിനെ സ്വഹാബത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ പ്രമാണിയായ നാട്ടിലെ ഭരണാധികാരിക്ക് തുല്യയായ വനിതയുടെ മുമ്പിലേക്ക് ഇസ്ലാം പരിചയപ്പെടുത്തുമ്പോ ആ സഹോദരിയുടെ ചോദ്യമാണ് നിങ്ങളുടെ കൂട്ടത്തിലെ നേതാവാരാണ് എനിക്കൊന്ന് ഇസ്ലാം പറഞ്ഞു തരാൻ. എനിക്ക് ഇസ്ലാം പറഞ്ഞു തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നേതാവാരാണ്? അവരെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാവ് ഞങ്ങളുടെ ഖലീഫയുടെ മകനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളാണ്. എല്ലാവരും മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ കൊണ്ടുചെന്നു. ഇസ്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ആ ഭവതിയുടെ ചോദ്യമാണ് മൻ ഹുവ അക്ബറു മിൻക യാ അബ്ദുല്ലാഹ്, നിങ്ങളെക്കാൾ വലിയ ഒരാൾ എനിക്ക് ഇസ്ലാമിനെ പറഞ്ഞു തരാനുണ്ടോ? അപ്പോഴാണ് അവര് പറഞ്ഞു ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഞങ്ങളുടെ ഇന്നത്തെ നേതാവ്. അവിടുന്ന് മദീനയിലാണ്. വഹുവ ബിൽ മദീന. എന്നാൽ ആയിക്കോട്ടെ, മദീനയിലേക്ക് ഞാൻ വരാം. ഈ നാട്ടിൻ പ്രദേശത്തെ പ്രമാണിയായ വനിത മദീനയിലേക്ക് വരികയാണ്.
മദീനയിലേക്ക് വരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഒരുങ്ങിയപ്പോൾ മഹദിയായ ഭവതി ചോദിക്കുകയാണ്, മനോ അക്ബറു മിൻക യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെക്കാൾ വലിയ ഒരു നേതാവ് എനിക്ക് ഇസ്ലാമിനെ പറഞ്ഞു തരാനുണ്ടോ, നിങ്ങളെക്കാൾ വലിയ ഒരു നേതാവ് എനിക്ക് പറഞ്ഞു തരാനുണ്ടോ? അതെ, മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അക്ബറു മിന്നീ, എന്നേക്കാൾ വലിയ നേതാവ്, മറ്റുള്ള നേതാക്കളെക്കാൾ വലിയ നേതാവ്, ഹാദാ ഖബ്റുഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ഖബ്റു ശരീഫിൽ വിശ്രമിക്കുന്ന നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെക്കാളും ലോകത്തുള്ള എല്ലാ നേതാക്കളെക്കാളും വലിയ നേതാവ്, ഹബീബായ തങ്ങളാണ്. അതുകൊണ്ട് തങ്ങളിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ലാമിനെ അറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് നോക്ക്, ശക്തമായ നിലപാടുകളെടുത്ത മഹാനവറുകൾ പുണ്യപ്രവാചകരുടെ അടുത്തെത്തുമ്പോൾ എത്ര വലിയ വിനയമാണ്, എത്ര വലിയ വിനീതമായ ഭാവമാണ്. ലോകത്തുള്ള എല്ലാവരുടെയും നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ റസൂലാണ്. റസൂലായിരുന്നു എന്നല്ല, എപ്പോഴും ഇപ്പോഴും റസൂലാണ്. ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലായിരുന്നു എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പിന്നെ ഹബീബായ തങ്ങളുടെ മഹത്വത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് പല സ്ഥലത്തുണ്ട്. ലോകം മുഴുവനും അംഗീകരിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണ്, റസൂലായിരുന്നു എന്നല്ല. ഇൻഷാല്ലാ പ്രമേയം വെച്ചുകൊണ്ട് അടുത്ത രണ്ട് ദിവസം പുത്തൂരിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹയ്യുൻ ഫീ ഖബ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സലാം കേൾക്കുന്നു, സലാം മടക്കുന്നു, ഖബ്റു ശരീഫിൽ വിശ്രമിക്കുന്നു. തവാതറത്തിൽ അദില്ലത്തു വൻ നഖൂലു, പ്രമാണങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്റു ശരീഫിൽ ജീവിക്കുകയാണ്. ഹദീസിന്റെ വിശദീകരണങ്ങൾ തന്നെയുണ്ട് ഏറെ. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ സഹോദരീ, എന്നേക്കാൾ വലുത് നേതാക്കളെക്കാൾ വലുതാരാണ് ഈ പവിത്രമായ ഖബ്റു ശരീഫിൽ വിശ്രമിക്കുന്ന മഹാനരായ നേതാവാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മറുപടി കേൾക്കുമ്പോ ആ ഭവതി എവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ ചാരത്തേക്ക് ചേർന്നു നിന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനിതാ ഇസ്ലാമിലേക്ക് വരികയാണ്, ഹബീബായ തങ്ങളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണ്, മുത്തുനബി തങ്ങളുടെ സന്നിധിയിൽ നിന്ന് ഇസ്ലാമാകാൻ വന്നതാണ്, അല്ലാ നീ എന്റെ ഇസ്ലാം ആശ്ലേഷത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് ജീവിതം വേണ്ട. അല്ലാഹുവേ, ഞാനിവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധി
ഇസ്ലാം സ്വീകരിക്കാൻ വന്നതാണ്. അല്ലാഹുവേ, നീ എന്റെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി ജീവിതം വേണ്ട. ആ മഹദിയവർകൾ എവിടെ ബോധരഹിതയായി വീണു, ലോകത്തോട് വിട പറഞ്ഞു പോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഅ്ഖല മിൻഹാ മിനൽ അജമി, അനറബികളിൽ നിന്ന് ഇത്രമേൽ ബുദ്ധിയുള്ള ഒരു സ്ത്രീയും ഞാൻ അറിഞ്ഞിട്ടില്ല. എത്ര വലിയ ബുദ്ധിയാണ്, എത്ര വലിയ വിവേകമാണ് കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കാൻ, ആ ഇസ്ലാം സ്വീകരിച്ച പരിശുദ്ധിയോടെ ലോകത്തോട് വിട പറയാൻ, അതും മദീനയിൽ തന്നെയാകാൻ, അതും മദീനയിലെ ബഖിയിൽ കിടക്കാൻ. വസല്ലാ അലൈഹാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിച്ച് ബഖിയിലാണ് മറമാടപ്പെട്ടത്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയും അറിയുകയും ചെയ്ത സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നമുക്കറിയിച്ചു തന്ന മാർഗമാരാണ്. ഉലൈക അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീൻ വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. സിദ്ദീഖുമാർ നബി തങ്ങളെ കണ്ടതെങ്ങനെയാണ്? ശുഹദാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നതെങ്ങനെയാണ്? സ്വാലിഹീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറിയതെങ്ങനാണ്? അതാണ് എനിക്കും നിങ്ങൾക്കുമുള്ള മാർഗമെന്ന് പറയുന്നത്. ആ സ്വാലിഹീങ്ങളിൽ തന്നെ ഉന്നതരായ മഹാന്മാരാണ് അൽഇമ്മത്തുൽ അർബഅ, നാല് മദ്ഹബിന്റെ ഇമാമുകൾ നമുക്കുള്ള ഏറ്റവും വലിയ മാതൃകയാണ്. ആ നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാമാരാണ് മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹുവാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ ആ ജീവിതത്തിന്റെ ആകത്തുകയല്ലേ മഹാനവറുകളെ പറയുന്നത്. യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലി قلبا مشوقا لا يروم سواك يا سيد السادات നേതാക്കളുടെ നേതാവായ ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്. വഫാത്തായി നൂറ്റാണ്ട് കഴിഞ്ഞ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലെങ്കിൽ നൂറ്റാണ്ടോടടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ വിശ്രമിക്കുകയാണ്. ആ ഹബീബായ തങ്ങളെ വിളിക്കുന്നു, യാ സയ്യിദ സാദാത്തി, നേതാക്കളുടെ നേതാവായ തങ്ങളെ, ജിഅ്തുക ഖാസിദാ, ഞാൻ ഈ മദീനയിലേക്ക് വന്നത് തങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ്, തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇത് ജിഅ്തു തൈബത റൗമ സൗറത ഖബരിഹി ഉഗ്മീതു മദുഹു ശംബി ഹൈബതി ഖദരിഹി. ഹബീബായ തങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ മദീനയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അർജൂരിലാക്ക വഹത്തമീ ബിഹിമാക, അവിടുത്തെ പ്രീതിയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്, അവിടുത്തെ അഭയമാണ് ഞാൻ തേടുന്നത്. ഞാൻ മദീനയിലേക്ക് വന്നത് പള്ളി കാണാനല്ല, ഇവിടെ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ മാത്രമല്ല, ഹബീബായ തങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് വന്നതാണ്.
കാരണം മദീനത്തെ പള്ളിയുടെ പവറ് മസ്ജിദുൻ നബവി എന്നതാണ് പവറ്. ആ പള്ളിക്കുള്ള ബഹുമാനം നബി തങ്ങളോട് ബന്ധപ്പെട്ട പള്ളി എന്ന ബഹുമാനമാണ്, ഹബീബായ തങ്ങളോട് ബന്ധപ്പെട്ട പള്ളി എന്നതാണ് മദീനത്തെ പള്ളിക്കുള്ള ബഹുമാനം. ആ പള്ളിക്ക് ബഹുമാനം കാരണമായി വെച്ച നബി തങ്ങളുടെ മഹത്വം എത്ര വലുതായിരിക്കും. ആ പേരു തന്നെ അത് സൂചിപ്പിക്കുകയാണ്. വിശദീകരിക്കാനുള്ള നേരം പോരാ. മദീനത്തെ പള്ളിയിൽ പോണം തങ്ങളെ ലക്ഷ്യം വെച്ചുകൂടാ എന്ന് പറയുന്ന ചുരുക്കം ആളുകൾ ഉണ്ടാവാം. അവരറിയണം മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ തന്നെ നബി തങ്ങളുടെ പള്ളി എന്നാണ്. ആ പള്ളിക്ക് ബഹുമാനത്തിന്റെ കാരണം നബി തങ്ങളോട് ബന്ധപ്പെട്ടു എന്ന നിലക്കാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇരിക്കട്ടെ മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ തങ്ങൾ ആ പവിത്രമായ ഭൂമിയിൽ വിശ്രമിക്കുന്ന കാരണത്താൽ ഞാൻ ഇവിടേക്ക് വന്നത് തങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ്. അർജൂരുള്ളാക വഹ്തമി ബിഹിമാക ഹറം കീ സമീനോർ കദം രഖക ചല്ല അരേ സർക മൗഖ ഓ ജാനേ ഇത് ഹറമിന്റെ മണ്ണാണ്, ഇത് മദീനയുടെ മണ്ണാണ്. ഈ മണ്ണ് കാല് വെച്ച് നടക്കാനുള്ള മണ്ണല്ല, ഇത് തല വെച്ച് നടക്കാനുള്ള മണ്ണാണ്. കാരണം ഇത് ആര് ചവിട്ടിയ മണ്ണ്? അർശിന്റെ പടപ്പിന് കാരണമായി അള്ളാഹു നിശ്ചയിച്ച പുണ്യപ്രവീണർ കാലൂന്നിയ മണ്ണാണിത്. മാത്രമല്ല, മഹാനരായ മൂസാ നബി അലൈഹിസ്സലാമിനോട് സീനാ പർവ്വതത്തിന്റെ അടുക്കലെത്തിയപ്പോ ഫഖലഅന അലൈക യാ മൂസാ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ താഴ്വരയിലാണ്, പവിത്രമായ താഴ്വരയിലാണ്, അതുകൊണ്ട് ചെരുപ്പൂരിയിട്ട് വരണമെന്ന് മൂസാ നബിയോട് പറഞ്ഞ പുണ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല. പുണ്യ നബി തങ്ങൾ അവിടുന്ന് ചെന്നപ്പോ അത്യുന്നതങ്ങളിൽ എത്തിയപ്പോഴും പുണ്യപ്രവീണരോട് ചെരുപ്പൂരാൻ പറഞ്ഞില്ല. അങ്ങനെയുള്ള നേതാവാണ് അബുൽ ഹസനുൽ കാക്കൂറവിയുടെ ഭാഷ കടമെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേറാജ് അല്ലാഹുവിലേക്കാണ്, നമ്മുടെ മേറാജ് ഇലാ ഖദമി റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദമേ മുബാറക്കിലേക്ക്, അവിടുത്തെ തിരുപാദങ്ങളിലേക്കാണ് നമ്മുടെ മേറാജ്. അവിടുത്തെ മേറാജ് അല്ലാഹുവിലേക്കാണ്. എന്തൊരു ഭാഷ, എന്തൊരു അലങ്കാരം, എന്തൊരു മഹത്വം, എന്തൊരു വിശുദ്ധിയുടെ ആഖ്യാനമാണ്! ഇത് പറയാനുള്ള ഭാഷ കിട്ടിയവരെ ഞാൻ ആദരിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? വരട്ടെ മഹാനരായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ മദീനയിൽ വന്നുകൊണ്ട് പറയുകയാണ്, അർജൂറുള്ളാക വഹ്തമി ബിഹിമാക. ഇവിടത്തേക്ക് വന്നത് തങ്ങൾക്ക് വേണ്ടിയാണ്, തങ്ങളോടുള്ള അത്യാദരങ്ങളോടെയാണ്, തങ്ങളോടുള്ള ഇഷ്ടപാത്രത്തോടുള്ള സ്നേഹപ്രഖ്യാപനമാണ്. മഹാനരായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ മദീനയിൽ വന്നാൽ 3 ദിവസത്തിലേറെ മദീനയിൽ നിൽക്കാറില്ല. ആ 3 ദിവസവും മദീനത്തെന്ന് ഭക്ഷണം കഴിക്കാറില്ല. ആ 3 ദിവസവും മദീനയിൽ പ്രാഥമികാവശ്യ നിർവഹണം നടത്താറില്ല, ടോയ്ലറ്റ് യൂസ് ചെയ്യാറില്ല. കാരണം അത് മദീനയോടുള്ള ആദരവാണ്. ഒരിക്കൽ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ആ ഇമാം അവരുടെ ശിഷ്യനും ഉസ്താദും ആയ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ
നാൽപ്പത് കൊല്ലം മദീനത്ത് ദർസ് നടത്തിയ മഹാനാണ്, ഇമാമുന ഷാഫിഈ തങ്ങളുടെ ഉസ്താദാണ്. മഹാനായ ഇമാം മാലിക് തങ്ങളിൽ നിന്ന് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ ഹദീസ് കേട്ടിട്ടുണ്ട്. അബൂ ഹനീഫ തങ്ങളിൽ നിന്ന് ഇമാം മാലിക് തങ്ങൾ ഫിഖ് പഠിച്ചിട്ടുണ്ട്. അക്കാരണത്താൽ രണ്ടുപേരും ഉസ്താദും ശിഷ്യനുമാണ്. അങ്ങനെയുള്ള മഹാനായ ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യന്മാര് പറയുകയാണ്, അല്ലയോ അബൂ ഹനീഫ തങ്ങളെ ഇത്ര വേഗമങ്ങ് പോകല്ലേ, ഒരൽപ്പനാള് മദീനയിലൊന്ന് നിൽക്കണേ. പത്തു ദിവസം മഹാനായി ഇമാമുൽ അഅ്ലം തങ്ങൾ മദീനയിൽ താമസിച്ചു. ഈ പത്തു ദിവസവും മദീനത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയില്ല. ഈ പത്തു ദിവസവും മദീനത്തെ പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് കടന്നില്ല. ഇത് മഹാനവറുകളുടെ കറാമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് മദീനത്തോട് കാണിച്ച ആദരവിന്റെ ഒരു കറാമത്താണ്. അതുകൊണ്ട് കിട്ടിയ ഒരു ബഹുമാനമാണ്. സാധാരണ നിലയിൽ സാധ്യമല്ലല്ലോ. പക്ഷേ അവരുടെ കൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അത്ര വലിയ ഉന്നതങ്ങളിലാണ്. ഓക്കെ മർത്തബാഹേ തേരാ, അവിടുത്തെ പദവികൾ എത്ര ഉന്നതമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള ഉന്നതമായ സ്നേഹത്തിന്റെ അത്യുദാത്തമായ ആദരവിന്റെ ശ്രേഷ്ഠമായ ബന്ധത്തിന്റെ ഉദാഹരണമാണ് ആനുകാലിക യുഗത്തിൽ വഴികേടായി സഞ്ചരിക്കുന്ന പുതിയ ജനതയോട്, മതമൂല്യങ്ങളെ ബലി കഴിക്കുന്ന ആധുനിക തലമുറയോട് വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കട്ടെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് നൽകുന്ന ബന്ധം എവിടെ? ഹബീബിനോട് കാണിക്കുന്ന സ്നേഹം എവിടെ? നമ്മൾ ഇന്ന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് കാണിക്കുന്ന പെരുമാറ്റം എവിടെ? എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരിമാരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്, അല്ലയോ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരോട് പറയാനുള്ളത്, ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിച്ചില്ലെങ്കിൽ നഷ്ടമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളാണ്. നിങ്ങൾ വേണ്ടതുപോലെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചില്ലെങ്കിൽ, ഔറത്ത് മാന്യമായി മറയ്ക്കുന്ന വസ്ത്രം ധരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റാരാണ്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിക്കരുത്. ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യ പുരുഷന്മാര് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കരുത്. ഇതെല്ലാം പറയുമ്പോ എല്ലാ ഉസ്താദുമാർക്കും വഴലു പറയാനുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കി പോകും. എന്നാൽ നിങ്ങൾ അങ്ങനെ പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല, സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാര് ധരിക്കാൻ പാടില്ല, സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരും പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളും അവരുടെ ശാപത്തിന് അർഹരാണ് എന്ന് പഠിപ്പിച്ചതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ പാഠമാണ്. ഉടുത്തിട്ടുണ്ട് ഉടുക്കാത്തത് പോലെയാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് ധരിക്കാത്തത് പോലെയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ അവര് സ്വർഗത്തിൽ കടക്കൂല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്കില്ല. ഇത് പറഞ്ഞതാരാണ്? ബഹുമാനപ്പെട്ട സാദാത്തങ്ങളല്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഖാളിമാരായ ഉസ്താദുമാരല്ല, വേള പറയാൻ വരുന്ന മുസ്ലിയാന്മാരല്ല, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവായ പുണ്യപ്രവാചകരാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്.
അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയാനുള്ളത്, പുണ്യനിബിധങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കണം, പുണ്യനിബിധങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ജീവിക്കണം, ഹബീബായ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസുണ്ട്, ഇന്നും ഇവിടെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തിട്ടാണ് ഈ മജ്ലിസ് തുടങ്ങിയിട്ടുള്ളത്. തിങ്കളാഴ്ച രാവ് പുണ്യ ഹബീബിന് ഇഷ്ടമുള്ള രാവ്, ഈ രാവിലെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇവിടെ ഒരുമിച്ചുകൂടി സയ്യിദന്മാരുടെ അലിമീങ്ങളുടെ കൂടെ ഇരിക്കുന്ന എന്റെ സദസ്സിനോട് പറയാനുള്ളത്, ഇതിലാ ദലീല അല ത്വരീഖിൽ ഇലാ ഇല്ല മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ في حاله وفعاله ومقاله فتتبع وتابع لا تعدلا അള്ളാഹുവിലേക്കുള്ള മാർഗം പുണ്യ നിബിധങ്ങളാണ്, അവിടുത്തെ തിരുചര്യകളാണ്. അതുകൊണ്ട് നിബിധങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ജീവിതം മുത്തു നിബിധങ്ങളുടെ ചര്യയോട് ചേർന്നുകൊണ്ടാവണം. പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തണം. നമ്മളെ പാതിരാത്രി വരെ വഴുത് കേട്ടിട്ട് സുബഹി ഖലാക്കുന്നവരാവരുത്. പാതിരാത്രി വരെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് സുബഹി ഖലാക്കുന്നവരാകരുത്. അല്ലാഹു എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഇവിടെ ചെയ്തു തന്നത്. നമ്മുടെ നാട്ടിൽ മദ്രസകളുണ്ട്, ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാദാത്തുക്കളുണ്ട്, ഒരുപാട് സംരംഭങ്ങളുണ്ട്, മജ്ലിസുകളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അങ്ങ് ബീഹാറിലെ കട്ടിഹാർ ജില്ലയിലും അതുപോലെ തന്നെ പാറ്റ്നയിലും ഗയയിലും ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും ഒക്കെ ചെല്ലുമ്പോ വെസ്റ്റ് ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ അഥവാ അവിടുത്തെ ബോർഡറുകളിൽ എത്തുമ്പോ നമ്മുടെ സമുദായത്തിന്റെ മക്കൾക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, പഠിക്കാൻ പാഠശാലയില്ല, കിടക്കാൻ കിടപ്പാടമില്ല, നല്ലതുപോലെ ജീവിക്കാനുള്ള സംവിധാനങ്ങളില്ല. അവരെ ദാരിദ്ര്യത്തിലാണ്, അറിവ് നേടാനുള്ള അറിവാലയങ്ങളില്ലാതെ അവര് വിഷമിക്കുകയാണ്. നമ്മുടെ നാട്ടിലെല്ലാം അല്ലാഹു തആല നൽകി. ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബീഹാറിലേക്ക് പോയത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഉപയോഗിച്ച് കേടുവരാത്ത വസ്ത്രങ്ങൾ അത് ഡ്രൈ ക്ലീൻ ചെയ്ത് പാക്കിലാക്കിയിട്ട് വയസ്സും ആളും ഒക്കെ എഴുതിയിട്ട് കൊണ്ടുപോയി. 3000 വരുന്ന ആളുകൾക്കുള്ള ഡ്രസ്സുമായിട്ട് പോയി. പാഴ്സൽ സർവീസിൽ അവിടെ എത്തിച്ചിട്ട് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോ ഇന്നാലില്ല, ആയിരക്കണക്കിന് ആളുകള്, ചെറിയ മക്കളും വലിയവരും, സ്ത്രീകളും പുരുഷന്മാരും, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചവർ, പഠിക്കാനും പാഠശാലയില്ലാത്ത കുരുന്നുമക്കൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജനങ്ങൾ ഞങ്ങൾ എടുക്കുന്ന വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മത്സരിക്കുകയാണ്. ഒരു ഒരാൾക്ക് കിട്ടുമ്പോഴേക്ക് അത് ഇട്ട് അവിടെ നിന്ന് തന്നെ അതിന്റെ ആഘോഷത്തോടെ അവർ സന്തോഷിക്കുന്നു. ഒരു 5-8 ഗ്രാമങ്ങളിൽ വിതരണം ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വന്നു, ഇവിടത്തെ തീർന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് കൊടുത്താൽ മതി. അവിടെയുള്ള ആളുകൾക്ക് അൽഹംദുലില്ലാ കുറെ സഹോദരന്മാരെ സഹായിച്ചിട്ട് ഞങ്ങൾ നിസ്കാര കുപ്പായം കൊണ്ടുപോയി കൊടുത്തു. അതൊക്കെ അവർക്ക് പുതിയ അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞ് രണ്ട് ആഴ്ച മുമ്പ് ഒരു വെള്ളിയാഴ്ച രാവ് ഗയിൽ നിന്ന് 1.5 മണിക്കൂർ ദൂരെ സൈഹൂലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഒക്കെ നടത്തുന്ന സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസ്, നമ്മൾ ചിലപ്പോൾ അതിന്റെ പുണ്യം അറിയുന്നില്ല, മഹത്വം അറിയുന്നില്ല. അവരോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരുമിച്ച് കൂടിയാൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യും, ദിക്റ് ചൊല്ലിയിട്ട് ദുആ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാം എഴുന്നേൽപ്പിച്ചു നിർത്തി ഒരു 5 മിനിറ്റ് അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലി ദുആ ചെയ്യുമ്പോൾ അവരുടെ ഒരു ആവേശം, അവരുടെ ഒരു സന്തോഷം. മൗലാന സാഹബ് അല്ലയോ ആദരവ് വിളിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതുവരെയും ഇങ്ങനെ ഒരു മജ്ലിസുകളൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കിവിടെ മദ്രസയില്ല, വേണ്ട പോലുള്ള സംവിധാനങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ആയിരക്കണക്കിന് ജനങ്ങൾ
അൽഹംദുലില്ലാ 1200 കിണറുകള് ഒരുപാട് ആളുകളുടെ സഹായത്തോടെ അവിടെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് വന്ന് വെള്ളിയാഴ്ച അവിടെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ അഭയാർത്ഥികളായി കഴിയുന്ന സ്ഥലത്താണ് ഞങ്ങൾ വന്നത് രാവിലെ. അവിടെ വരുമ്പോ നൂറുകണക്കിന് കുടുംബങ്ങൾ കിടക്കാനിടമില്ല. അവര് ബർമ്മയിൽ നിന്ന് അഭയം തേടിയിട്ട് നമ്മുടെ നാട്ടിൽ വന്നതാണ്. അവർക്ക് നമ്മുടെ നാട്ടിൽ ഐഡന്റിറ്റി കാർഡില്ല, റേഷൻ കാർഡില്ല, ഇലക്ഷൻ കാർഡില്ല, അവർക്കിവിടെ വോട്ടവകാശമില്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരൊന്നും അവരെ തേടിയിട്ട് പോവില്ല. അവരുടെ കയ്യിലുള്ളത് യുണൈറ്റഡ് നേഷൻസ് നൽകുന്ന ചെറിയൊരു അഭയാർത്ഥി കാർഡ് മാത്രമാണ്, വേറൊന്നുമില്ല. അവർക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചാൽ വീടില്ല. നമ്മുടെ കുട്ടികള് വേനൽക്കാലത്ത് മിഠായി കച്ചവടം ചെയ്യാൻ വേണ്ടി കല്ലും കമ്പും ഒക്കെ പെറുക്കി വെച്ചിട്ട് പണ്ട് കാലത്ത് ഗ്രാമങ്ങളിൽ ചെറിയ പീടികണ്ടാക്കി കളിക്കും. അതുപോലെ ഡൽഹിയിൽ കിട്ടുന്ന വേസ്റ്റുകൾ പെറുക്കി വെച്ചുണ്ടാക്കിയ ചെറിയ കൂനകൾ കൂരകൾ എന്താണതിന് പറയേണ്ടതെന്ന് അറിയില്ല. അവിടെയാണ് അവര് താമസിക്കുന്നത്. വീടെന്ന് പറയാനില്ല, റൂമെന്ന് പറയാനില്ല. അതിന്റെ ഇടയിൽ കുരുന്നു മക്കൾ, നൂറുകണക്കിന് മക്കൾ. അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, അവർക്ക് പാഠശാലകളില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ചേരി പ്രദേശത്ത് അവർ കിടക്കുന്നു. വേസ്റ്റ് കൂനകളോടൊപ്പം കുറെ മനുഷ്യന്മാർ, വളരെ ദയനീയമായ രംഗം. അതിനിടയിലും അവര് പറഞ്ഞു, മൗലാന സാഹബ് ഹംകോ നമാസ് പഠനേ കെ ലിയേ കുച്ച് ജഗ തയ്യാർ കർദോ, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരിടം ഉണ്ടാക്കി തരണം. അൽഹംദുലില്ലാ കുറച്ച് സഹോദരന്മാർ സഹായിച്ചിട്ട് ഒരു ഷെഡ് കെട്ടി, അതിന്റെ സൈഡൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച് റെഡിയാക്കിയിട്ട് രണ്ടാഴ്ച മുമ്പുള്ള വെള്ളിയാഴ്ച അവിടെ ജുമഅ തുടങ്ങിക്കൊടുത്തു. ആ ജുമഅക്ക് വന്ന ആളുകളുടെ വസ്ത്രം, അവരുടെ രീതി, അവരുടെ പരിസരങ്ങൾ എല്ലാം നമ്മെ വേദനിപ്പിക്കുന്നതാണ്. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ മറക്കുകയാണ്. എത്രയോ ആളുകൾ അവർക്കൊന്നുമില്ലാതെ ഓടി ഓടിപ്പോന്നപ്പോ ജീവൻ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോന്നപ്പോ ഡൽഹിയിൽ വന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. അവരുടെ ഭർത്താക്കൾ എവിടെയെന്ന് അറിയില്ല, ഭർത്താക്കളുണ്ട് അവരുടെ ഭാര്യമാർ എവിടെയെന്ന് അറിയില്ല, മക്കളുണ്ട് അവരുടെ മാതാപിതാക്കൾ എവിടെയെന്ന് അറിയില്ല. ആ നിലയിലുള്ള അഭയാർത്ഥികൾ കിടക്കുന്ന സ്ഥലം. ഞങ്ങൾ അവിടെ രണ്ടു മൂന്ന് ക്യാമ്പുകൾ സന്ദർശിച്ചു. ഒരു ക്യാമ്പിൽ ചെല്ലുമ്പോ 60 കുടുംബങ്ങളുണ്ട്, 240 അംഗങ്ങളുണ്ട്. അവരുടെ ലിസ്റ്റ് അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഇതിനിടയിലുണ്ടല്ലോ മനുഷ്യന് മനുഷ്യന്റേതായ ജീവിതം. ഒരു ക്യാമ്പിലുള്ള ഒരു പെൺകുട്ടിയെ മറ്റൊരു ക്യാമ്പിലുള്ള ആൺകുട്ടിയുമായി വിവാഹം ചെയ്തു കൊടുക്കാൻ അവർ തീരുമാനിച്ചു. സദ്യ ഒരുക്കാനുള്ള ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പൊ ആ പരാതി അവർ ഞങ്ങളോട് പറഞ്ഞു. അൽഹംദുലില്ലാ അവർക്ക് ഭക്ഷണത്തിനുള്ള ചെറിയൊരു സഹായം മറ്റൊരാളുടെ സഹായത്തോടെ ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത എത്രയോ ജനങ്ങൾ, നമ്മുടെ സമുദായത്തിന്റെ മക്കൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിലെ ഡൽഹിയിൽ മാത്രമല്ല, ജമ്മു ആൻഡ് കശ്മീരിൽ ചെല്ലുമ്പോ അവിടെയുണ്ട് റോഹിംഗ്യയിൽ നിന്ന് വന്നവര്. അറിയാൻ കഴിഞ്ഞു ബർമ്മയിലെ ഒരു MLA അവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഞങ്ങളവിടെ ക്യാമ്പിൽ പോയപ്പോ. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകൾ അഭയാർത്ഥികളായി കഴിയുന്നു. സിറിയയിലേക്ക് ചെന്നാൽ സിറിയയിലെ ജനങ്ങൾ പരിസരത്തുള്ള രാജ്യങ്ങളിൽ എത്രയോ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നു. അടിസ്ഥാനപരമായി ഒന്നുമില്ലാതെ തുർക്കിയിൽ, അതുപോലുള്ള പരിസര പ്രദേശങ്ങളിൽ എല്ലാം നമ്മുടെ മക്കൾ, സമുദായത്തിന്റെ അംഗങ്ങൾ, മനുഷ്യ മക്കൾ മാനുഷികമായ അടിസ്ഥാന ആവശ്യം പോലും പരിഹരിക്കാൻ സൗകര്യമില്ലാതെ കഴിയുമ്പോ നമ്മൾ അല്ലാഹു തന്ന നിഅമത്തിനെ മറക്കുകയാണ്. എനിക്ക് ഈ വിവരങ്ങളൊന്നും പറഞ്ഞു തരാനുള്ള ഭാഷയില്ല. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ആവൂല. അത്രയും വിഷമമാണ് അവരുടെ അവസ്ഥ, അത്രയും വിഷമമാണ്, അത്രയും പ്രയാസങ്ങളാണ്. അൽഹംദുലില്ലാ കുറെ ആളുകൾ ഞങ്ങൾ അതിലേക്ക് ഡ്രസ് തന്നവർ, കിണറിന് സഹായിച്ചവർ, അതുപോലെ മറ്റു പല സഹായങ്ങളും നൽകിയവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളൊക്കെ പാവങ്ങളെ കണ്ടറിയണം. നമ്മുടെ നാട്ടിൽ രോഗികൾ ഉണ്ടാവും, എത്രയോ പതിറ്റാണ്ടുകളായി രോഗശയിൽ കിടക്കുന്നവരുണ്ടാകും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളൊരു ഗ്രാമത്തിലേക്ക് ചെന്നു, അത് കേരളത്തിൽ തന്നെയാണ്. 16 കിടക്കയിൽ കിടക്കുന്ന ഒരു സഹോദരൻ, സുഷുമ്ന നാടിക്ക് തകരാറായിട്ട്, സ്പൈനൽ കോഡ് തകരാറായിട്ട് കിടക്കുകയാണ്. അദ്ദേഹം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം എന്താണ്? അദ്ദേഹത്തെ സന്ദർശിച്ചിട്ട് ഇറങ്ങുമ്പോ അദ്ദേഹം അള്ളാഹുവിനോട് ദുആക്കാണ്, പടച്ചവനെ ഇദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണേ എന്ന്. അപ്പൊ ആലോചിച്ചു പോയി, പടച്ചവനെ അള്ളാഹുവിലുള്ള ഒരു അടിമയുടെ പ്രതീക്ഷ നോക്ക്,
പതിനാറ് കൊല്ലം തളർന്നു കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കൽബിൽ അള്ളാഹു എന്ന ചിന്ത, അള്ളാഹു കൈവിടില്ല എന്ന പ്രതീക്ഷ, നമ്മുടെ ഈമാൻ എവിടെ, അദ്ദേഹത്തിന്റെ ഈമാൻ എവിടെ എന്നാലോചിച്ചു പോയി. അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു പരിഹാരം നൽകട്ടെ. ഇതുപോലെ ഓരോ നാട്ടിലുണ്ട് ഒരുപാട് ആളുകൾ, നമ്മളറിയുന്നില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടാവണം ഇതുപോലെ സുഖമില്ലാതെ കിടക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫാ നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മളെ മറക്കാൻ പാടില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ പടച്ചവന്റെ നിയമങ്ങളെ ലംഘിക്കാൻ പാടില്ല. റബ്ബ് നിഅമത്ത് നൽകിയപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം മറന്നുകൂടാ. എല്ലാ നിഅമത്തും നമുക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? റഹ്മത്തുൽ ആലമീൻ, ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബീ വസല്ലം തങ്ങളാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ, ഹബീബുമായുള്ള ബന്ധം നല്ല നിലയിലാക്കാൻ നമ്മുടെ കയ്യിലുള്ള മാർഗം പുതിയ ഒരു മാർഗമല്ല, നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങളുടെ മാർഗമാണ്. ഉലൈക അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. ആ സ്വാലിഹീങ്ങളിൽ വലിയ നേതാവാരാണ്? മഹാന്മാരായ നേതാക്കളായ അയ്മത്തുൽ അർബഅയാണ്. അതിൽ ഒന്നാമത്തെ ഇമാമായ ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയാണ് ഞാൻ പറഞ്ഞത്. നഹറു അബി ഹനീഫത ലിൽ ഇഫാദ വലൈലു അബി ഹനീഫത ലിൽ ഇബാദ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എത്രയാണ്! ഞാൻ വഴിയിൽ യാത്രക്കിടയിലും അല്പം ഇന്ന് വായിച്ചു വന്നത് അഖ്ബാറു അബി ഹനീഫയാണ്. എത്ര അത്ഭുതകരമായ ചരിത്രമാണ് ആ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കൈമാറി തരാനുള്ളത്. ഹബീബായ തങ്ങളോടുള്ള ബന്ധമാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ നൽകാനുള്ളതും അതുതന്നെ. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, അത്താഉള്ളാഹ് തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവറുകളും സാദാത്തങ്ങളും മറ്റു നേതാക്കളും ഒക്കെ വരുന്നുണ്ട്. ما دعا لله داع പ്രിയമുള്ളവരെ, ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദവറുകളും മറ്റു നേതാക്കളും ഒക്കെ നമ്മോട് സംസാരിക്കുകയും ദുആ ചെയ്യുകയൊക്കെ ചെയ്യും. അള്ളാഹു നമ്മുടെ സദാത്തുക്കൾക്കും നേതാക്കൾക്കുമെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകാൻ നമുക്ക് തണലേകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും ഇന്നും താങ്ങും തള്ളുമായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് തുടങ്ങിയുള്ള നമ്മുടെ നേതാക്കളുടെ എല്ലാം പാരത്രിക പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും അവരുടെ പൊരുത്തം നമ്മുടെ മജ്ലിസിലും സദസ്സിലും എല്ലാം അള്ളാഹു തല നൽകുകയും ചെയ്യുമാറാകട്ടെ. അവരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗം ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹുവിനെ മദീനയിൽ ചെന്ന് ചൊല്ലിയ പവിത്രമായ ഗീതങ്ങൾ നമുക്കേറെ പരിചയപ്പെടുത്തി തന്നത് മഹാനായ താജുൽ ഉലമ തങ്ങളവറുകളാണ്. മഹാനവറുകളുടെ എല്ലാ പ്രഭാഷണവും തുടങ്ങാറുള്ളത്
يا سيد السادات جئتك قاصدا എന്ന വരികളിലൂടെ നമുക്ക് തുടങ്ങിത്തന്ന മഹബത്തിന്റെ ലോകമാണ്. ആ ഇമാമുൽ ആലം തങ്ങളുടെ ശിഷ്യനും നേരത്തെ പറഞ്ഞ പോലെ ഗുരുവര്യരുമായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാമുൽ ഇമാമുദാരിൽ ഹിജറയാണ് മഹാനവർക്ക് പറഞ്ഞു തരാനുള്ളതോ, മദീനയിൽ നിന്ന് വേറൊരു നാട്ടിലേക്കും യാത്രയില്ല, മക്കയിലേക്കല്ലാതെ വേറൊരു നാട്ടിലേക്കും സഞ്ചാരമില്ല. മദീനയിൽ ഉള്ളയാൾക്ക് അങ്ങനെയാണ് അദബ് പാലിക്കേണ്ടത്. മക്കയിലേക്ക് കഅബത്തിനെ മാനിച്ച് ഹജ്ജ് ഉംറകൾ ബഹുമാനിച്ച് മസ്ജിദുൽ ഹറാമിനെ ആദരിച്ച് കഅബത്തിലേക്ക് യാത്ര ചെയ്യുന്ന മക്കയിലേക്ക് യാത്ര, പിന്നെ മദീന വിട്ട് വേറെ എവിടേക്കും പോകാനില്ല. കാരണം എന്താണ്? സ്വർഗത്തിന്റെ ഭാഗം കിടക്കുന്നു മദീനയിൽ, റൗദത്തും ഇന്ത്യാദിൽ ജന്ന, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് കിടക്കുന്നു മദീനയിൽ. അതുകൊണ്ട് തന്നെ നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ മൂന്ന് മദ്ഹബിന്റെ ഇമാമുകളും ലോകം സഞ്ചരിച്ച മഹാന്മാരാണ്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളുടെ ദേശാടനത്തിന്റെ കഥ പറയാനുണ്ട്. അബൂ അബ്ദുല്ലാ അഹമ്മദ് ഇബ്നു ഹംബലി ശൈബാനി തങ്ങളുടെ സഞ്ചാര കഥകൾ പറയാനുണ്ട്. ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹുവിന്റെ യാത്ര മറ്റുള്ളവരെക്കാൾ ഏറെയായി പറയാനുണ്ട്. കാരണം ചെറുപ്പത്തിലെ യാത്ര തുടങ്ങിയതാണ്, ഫിലസ്തീനിലെ ഗസ്സയിൽ നിന്ന് മക്കയിലേക്ക് വന്നതാണ്, പിന്നെ മദീനയിലേക്ക് വന്നതാണ്. അങ്ങനെ ഇറാഖിലും ഈജിപ്തിലും യമനിലും എല്ലാം സഞ്ചരിച്ച മഹാനാണ് ഇമാമുന ശഫീ റളിയല്ലാഹു അൻഹു. എന്നാൽ ഇമാം മാലിക് തങ്ങൾക്ക് അങ്ങനെ ഒരു യാത്രയുടെ കഥ പറയാനില്ല. കാരണം എല്ലാം വിളയുന്ന മദീനയിലാണുള്ളത്. ഇമാമു ദാരുൽ ഹിജ്റ എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാറുള്ള മഹാനായിരുന്നു ഇമാം മാലിക് തങ്ങളെന്ന് ഇമാം അബൂ നുഈം റളിയല്ലാഹു അൻഹുവിന്റെ ഹില്ലിയിൽ കാണാം. അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പകർത്തു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഒരു നേതാവിനോടുള്ള മഹബ്ബത്തല്ല, പിതാവിനോടുള്ള മഹബ്ബത്തല്ല, മാതാവിനോടുള്ള മഹബ്ബത്തല്ല, എല്ലാത്തിനേക്കാളും വലിയ മഹബ്ബത്താണ് ഇമാം മാലിക് തങ്ങൾക്ക് നമ്മളോട് പറഞ്ഞു തരാനുള്ളത്. കാരണമെന്തേ? മഹാനവറുകളെ ജയിലറയിലിട്ട് ചാട്ടവാറുകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞിട്ട് അന്യായമായി അക്രമപരമായി മഹാനവറുകളെ മർദ്ദിച്ചു കഴിഞ്ഞിട്ട് ജയിലറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അന്നത്തെ ഭരണാധികാരി പറഞ്ഞു, അല്ലയോ മാലിക് ഇബ്നു അനസേ, നിങ്ങൾക്ക് ഇവരോട് പ്രതികാരം ചോദിക്കാം. ഉടനെ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ന്യായമായി പറഞ്ഞാൽ ഇവരോട് പ്രതികാരമെടുക്കാൻ എനിക്ക് അവകാശമുണ്ട്, ഇവരോട് പ്രതികാരമെടുക്കാൻ എനിക്ക് അവകാശമുണ്ട്, പക്ഷേ ഞാനതെടുക്കുന്നില്ല. ഇദ്ദേഹത്തിന് എന്നെ ആക്രമിച്ചയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുള്ളതിനാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഓ മാലിക്കേ, എന്റെ കുടുംബത്തോട് ബന്ധമുള്ള ഒരാൾ നിങ്ങളോട് അപമര്യാദ കാണിച്ചെങ്കിലും എന്നെ ഒന്ന് പരിഗണിച്ചിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചില്ലല്ലോ എന്നെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കൂല. അതുകൊണ്ട് നിയമപരമായി പ്രതികാരമെടുക്കാൻ അവകാശമുണ്ടെങ്കിലും ഞാനതെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. ഇമാം മാലിക് തങ്ങൾക്ക് ഇതുപോലെ എത്രയാണ് പറയാനുള്ളത്? മദീനത്തിരുന്ന് ഹദീസ് പാരായണം ചെയ്യുമ്പോ ഉപദീഹി
بحبيبنا المصطفى صلى الله على محمد صلى الله عليه وسلم نبي صلى الله عليه وسلم دنگلوڑ اللہ وجد لبچرن مہانان ين برنال حبيبايا تنگلڑ پیر برئیم بڑیک اوڑن پورنما يمان سانیدیم انبوکن ند بول شریرتن لبھاوم مڑونم ماری پوغن نالا ایرنو امام مالک بن انس رضی اللہ عنو അതിനെ കാൽ വലിയ രീതിയിൽ ആ സ്നേഹം അനുഭവിച്ചവരാണ് എന്റെ ഗുരുവര്യന്മാരെന്ന് മഹാനായ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം നമുക്ക് നൽകിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖാണ് അടുപ്പമാണ് സ്നേഹമാണ് ബഹുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതൊക്കെ പാലിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാഹ് മഹാന്മാരായ സദാത്തുക്കൾ ഇവിടെയുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ മജ്ലിസിൽ പ്രാർത്ഥനയും മറ്റും നടക്കും അല്ലാഹു നമ്മെ മുഴുവനും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ദഅ്വ കോളേജ് അത് വലിയ ഒരു സംരംഭമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ ഒക്കെ എല്ലാ വിധേനയുമുള്ള സഹായ സഹകരണങ്ങൾ പ്രത്യേകിച്ചും ഇവിടെ പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷത്തെ ചെലവുകൾ ഓരോ മാസത്തെ അവരുടെ പഠന ഭക്ഷണ താമസ ചെലവുകൾ നിങ്ങൾ ഓരോരുത്തർ ഏറ്റെടുത്തുകൊണ്ട് അത്തരം സംരംഭങ്ങളോടൊക്കെ നിങ്ങൾ സഹായിക്കണം സാധാത്തുക്കളുടെ സാന്നിധ്യത്തിൽ ഞാൻ അത് ചോദിച്ച് നിങ്ങളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് ഉചിതമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ പേരിൽ ത്വയ്ബയുടെ പേരിൽ ഇവിടെ ഒരുക്കിയ മഹത്തായി ദീനി സംരംഭം അള്ളാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിക്കുമാറാകട്ടെ നമ്മുടെ ദഅ്വ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ ലോകത്തെവിടെയും ഇസ്ലാമിക ദാഇമാരായി പ്രബോധകന്മാരായി കടന്നു വരാൻ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ബീഹാറിലും അതുപോലെ നോർത്ത് ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ ഔട്ട് ഓഫ് ഇന്ത്യയിൽ എല്ലാം ഇസ്ലാമിക ദഅ്വത്ത് നടത്തുന്ന കേരളത്തിലും കർണാടകയിലും സഅദിയയിലും മർക്കസിലും മക്കറിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആദരണീയരായ ആലിക്കുഞ്ഞി ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ അവിടുത്തെ ദർസിലും ബേക്കൽ ഉസ്താദ് തവല്ലല്ലാഹു അംറഹു മഅസ്സിഹത്തി വൽആഫിയ തുടങ്ങിയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ദർസിലും അവരുടെ ശിഷ്യന്മാരുടെ ദർസിലും ഒക്കെ പഠിച്ച് എത്രയോ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ദഅ്വത്ത് നടത്തുന്നുണ്ട് ഈ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മക്കൾ ലോകത്ത് ഇസ്ലാമിക ദഅ്വത്തിന്റെ നേതാക്കളും പ്രവർത്തകരുമായി മാറാൻ നിങ്ങൾ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ആവശ്യമായതെല്ലാം ഒരുക്കി കൊടുക്കാൻ നിങ്ങൾ കാരണമായി എന്റെ ചെലവിൽ ഒരു വിദ്യാർത്ഥി പഠിച്ച് നാളെ ആലിമായി വരട്ടെ എന്ന് ചിന്തിച്ച് നിങ്ങൾ എല്ലാവരും അത് സ്വഹാബത്ത് തുടങ്ങി വെച്ച പണിയാണ് സ്വഹാബത്തിന് അഹ്ലു സുഫയ്ക്ക് ഭക്ഷണം കൊടുത്തത് ആ സുഫയിൽ കൂടാത്ത മഹാന്മാരായ സ്വഹാബത്താണ് മദീനത്തെ പള്ളിയിൽ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികളായ സ്വഹാബികൾക്ക് ഭക്ഷണം കൊടുത്തത് ആ നാട്ടിൽ നിന്ന് ജോലിയെടുത്ത് അധ്വാനിച്ച് ഉപജീവനം കാണുന്ന സ്വഹാബിമാരായി